അജാസിന്റെ വിവാഹ അഭ്യർത്ഥന സൗമ്യ നിരസിച്ചിരുന്നുവെന്ന് മൊഴി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ആലപ്പുഴ മാവേലിക്കരയിൽ കൊല്ലപ്പെട്ട പോലീസുകാരി സൗമ്യ പുഷ്പാകരനെ അജാസ് വിവാഹത്തിന് നിർബന്ധിച്ചിരുന്നുവെന്ന് പോലീസ്. അജാസിന്റെ വിവാഹ അഭ്യർത്ഥന സൗമ്യ നിരസിച്ചു. ഇരുവരും തമ്മിൽ പണമിടപാട് നടന്നിരുന്നു. അജാസിൽ നിന്ന് സൗമ്യ 1.5 ലക്ഷം രൂപ വായ്പ വാങ്ങിയിരുന്നു. പണം തിരികെ നൽകാൻ സൗമ്യ ശ്രമിച്ചെങ്കിലും അജാസ് സ്വീകരിച്ചില്ല. പണം തിരികെ നൽകാൻ അമ്മയ്ക്കൊപ്പമാണ് സൗമ്യ പോയത്. പണം വാങ്ങാതിരുന്ന അജാസ് ഇരുവരെയും കാറിൽ തിരികെ വീട്ടിൽ കൊണ്ടുവിട്ടു. ഇതിനുശേഷമാണ് ഇരുവരുടെയും ബന്ധം വഷളായത്. അജാസിന്റെ ഫോൺ നമ്പർ സൗമ്യ ബ്ലോക്ക് ചെയ്തിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. ഒരു വർഷമായി സൗമ്യയെ അജാസ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് സൗമ്യയുടെ അമ്മയുടെ മൊഴി. അജാസ് ഇതിനു മുമ്പും വീട്ടിലെത്തി സൗമ്യയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. സൗമ്യയുടെ ഭർത്താവിനെ കൊലപ്പെടുത്തുമെന്നും ഭീഷണിയുണ്ടായിരുന്നു. അജാസിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് SIA സൗമ്യ 3 മാസം മുമ്പ് അറിയിച്ചു. ഫോൺ ബ്ലോക്ക് ചെയ്ത ശേഷവും മറ്റു നമ്പറുകളിൽ നിന്ന് വിളിച്ച് അജാസ് ഭീഷണിപ്പെടുത്തിയിരുന്നു. കടം വാങ്ങിയ പണം അക്കൗണ്ടിലിട്ടപ്പോൾ തിരികെ സൗമ്യയ്ക്ക് നൽകിയെന്നും അമ്മ ഇന്ദിര. അജാസിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് സൗമ്യയുടെ മകനും മൊഴി നൽകി. മൂത്ത മകനാണ് പോലീസിന് മൊഴി നൽകിയത്. എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി അജാസ് ആണെന്ന് പറഞ്ഞിരുന്നു. ഇക്കാര്യം പോലീസിനോട് പറയണമെന്ന് അമ്മ പറഞ്ഞിരുന്നുവെന്നും മകൻ. സൗമ്യ പുഷ്പാകരന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. 40% പൊള്ളലേറ്റ പ്രതി അജാസിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയേക്കും. ഇന്നലെ വൈകിട്ട് 3 മണിയോടെയായിരുന്നു മാവേലിക്കര കാഞ്ഞിപ്പുഴയ്ക്ക് സമീപം നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. രണ്ടിലയിലെ പൊട്ടിത്തെറി. ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലി കേരള കോൺഗ്രസിൽ ആരംഭിച്ച തർക്കം പൊട്ടിത്തെറിയിലേക്ക്. ജോസ് കെ മാണി വിളിച്ച യോഗം അനധികൃതമെന്ന് PJ ജോസഫ്. കമ്മിറ്റി വിളിക്കാൻ തനിക്ക് മാത്രമാണ് അധികാരമെന്ന് ജോസഫ്. പാർട്ടി വിട്ടു പോകുന്ന സമീപനമാണ് ജോസ് കെ മണി സ്വീകരിച്ചിരിക്കുന്നത്. ജോസ് കെ മണി സ്വയം പുറത്തു പോകുന്ന സ്ഥിതിയാണ് ഉള്ളത്. ബാലിശമായ കാരണങ്ങൾ പറഞ്ഞ് ജോസ് കെ മണി സമവായ നീക്കങ്ങൾ ഇല്ലാതാക്കി. ഹൈപ്പവർ കമ്മിറ്റിയിലെ 28 പേരിൽ 15 പേരുടെ പിന്തുണ തനിക്കെന്നും ജോസഫ്. യോഗത്തിൽ പങ്കെടുക്കുന്നവർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ ജോസഫ് വിഭാഗം തീരുമാനിച്ചു. അതേസമയം യോഗത്തിൽ മാറ്റമില്ല എന്ന നിലപാടിൽ ഉറച്ച് ജോസ് കെ മാണിയും. പരമാവധി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പങ്കെടുപ്പിച്ച് ഔദ്യോഗിക പക്ഷം തങ്ങളാണെന്ന് തെളിയിക്കാനാണ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ ലക്ഷ്യം. ജോസ് കെ മാണി വിഭാഗത്തിന്റെ യോഗം ഉച്ചയ്ക്ക് 2 മണിക്ക്. യോഗത്തോടെ ജോസ് കെ മാണിയെ പാർട്ടി ചെയർമാനായി തീരുമാനിക്കുമെങ്കിലും നേരത്തെ മാണിപക്ഷത്തുണ്ടായിരുന്ന CF തോമസ്, ജോയ് എബ്രഹാം, തോമസ് ഉണ്ണിയാടൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ ജോസ് കെ മാണി വിളിച്ച യോഗത്തിൽ പങ്കെടുത്തേക്കില്ല. ഇതോടെ മാണിപക്ഷത്ത് വിള്ളലുണ്ടാക്കാൻ ജോസഫിന് കഴിയും. കോൺഗ്രസ് നേതാക്കൾ ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും സമവായ നീക്കം നടത്തിയിരുന്നു. ജോസഫുമായും ജോസ് കെ മാണിയുമായും ഫോണിൽ സംസാരിച്ചു. ജോസ് കെ മാണിയുടെ നീക്കത്തിനെതിരെ ജോയ് എബ്രഹാമും രംഗത്ത്. ബദൽ യോഗം വിളിച്ചത് ഭരണഘടനാ വിരുദ്ധമെന്ന് ജോയ് എബ്രഹാം. എന്നാൽ ചെയർമാൻ സ്ഥാനത്തിൽ വിട്ടുവീഴ്ചയില്ലാതെയാണ് ഇരുപക്ഷവും. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്ന MLA മാർക്കെതിരെ അയോഗ്യത നടപടി സ്വീകരിക്കാനാണ് ജോസഫ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിഷേധത്തിൽ അയഞ്ഞ്. പശ്ചിമ ബംഗാളിൽ ആരോഗ്യമേഖലയെ സമീപിച്ച് സർക്കാർ ഡോക്ടർമാരുടെ സമരം 7ാം ദിവസത്തേക്ക് കടന്ന സാഹചര്യത്തിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് കൊൽക്കത്തയിൽ സമരം ചെയ്യുന്ന ജൂനിയർ ഡോക്ടർമാർ. അടച്ചിട്ട മുറിയിൽ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടുണ്ട്. ചർച്ചയുടെ സ്ഥലം സംബന്ധിച്ച അഭിപ്രായം ഇന്ന് ചേരുന്ന യോഗത്തിന് ശേഷം അറിയിക്കാം. പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആവശ്യമെന്ന് ഡോക്ടർമാരും അറിയിച്ചു. മമതാ ബാനർജി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഡോക്ടർമാർ പങ്കെടുക്കാത്തതിനെ തുടർന്ന് മമത ഉന്നതതല യോഗം വിളിച്ച് സമരം ചെയ്യുന്ന ഡോക്ടർമാർക്ക് സമരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. ഡോക്ടർമാരുടെ എല്ലാ ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചെന്നും ഇത് ഡോക്ടർമാർ കേൾക്കാൻ തയ്യാറായില്ല എന്നുമാണ് മമത ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. സമരം രാജ്യമാകിയ വലിയ പ്രതിഷേധമാക്കി കൊണ്ടുവരാൻ ഡോക്ടർമാരുടെ സംഘടനയും തീരുമാനമെടുത്തതിന് പിന്നാലെയാണ് സമരം ഒത്തുതീർപ്പനാക്കാനുള്ള ശ്രമം മമതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ലോകകപ്പ് വിശേഷങ്ങളുമായി ഇനി കളിക്കളം. ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്ന ഇന്ത്യ പാക് പോരാട്ടം ഇന്ന് വൈകിട്ട് 3 മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രഫോർഡിലാണ് മത്സരം. ലോകകപ്പിൽ ഇത് 7ാം തവണയാണ് ഇരു ടീമും നേർക്കുനേർ വരുന്നത്. ഇതുവരെ ലോകകപ്പിൽ നേർക്കുനേർ വന്നപ്പോഴെല്ലാം ഇന്ത്യ വിജയം നേടി. ഇത്തവണ പാകിസ്ഥാന് മത്സരം വിട്ടുകൊടുക്കാൻ വിരാട് കോഹ്ലിയും കൂട്ടരും തയ്യാറല്ല. ലോകകപ്പിലെ പ്രതാപം നിലനിർത്താൻ കഴിയുന്ന തരത്തിലുള്ള ടീം തന്നെയാണ് ഇംഗ്ലണ്ടിലുള്ളത്. പാകിസ്ഥാന്റെ ഓരോ തന്ത്രങ്ങളും അറിയുന്ന രവിശാസ്ത്രിയും MS ധോണിയും ഉള്ളത് ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയാണ്. ധവാനില്ലെങ്കിലും മറ്റു താരനിരകളെല്ലാം അരയും തലയും മുറുക്കി തന്നെയാകും മൈതാനത്തെത്തുക. ഭുവനേശ്വറും ബുംറയും പാക് നിരയെ തകർക്കാൻ പോന്നവർ തന്നെ. ഓപ്പണിംഗിലും 4ാം നമ്പറിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം. മറുവശത്ത് ഒരു ചരിത്രജയം തേടിയാണ് സർഫ്രാസ് അഹമ്മദും സംഘവും ഇറങ്ങുന്നത്. ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ ജയം ഒരു ലോകകപ്പ് നേട്ടത്തോളം വലുതാണ് അവർക്ക്. എന്നാൽ ബാറ്റിംഗ് നിര സ്ഥിരത പുലർത്താത്തത് വെല്ലുവിളിയാണ്. മുഹമ്മദ് അമീറിന്റെയും വഹാബ് റിയാസിന്റെയും പന്തുകളിയാകും ഇന്ത്യ കൂടുതൽ ഭയക്കുക. മഴ വില്ലനാകില്ല എങ്കിൽ ഓൾഡ് ട്രഫോർഡിൽ തീപ്പാറു മത്സരം കാണാം. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി സേതു ചേരും. നമസ്കാരം.